നമസ്കാരം. കടം കടത്തിന് മുകളിൽ അതിൻ്റെ പലിശ, കടം വീട്ടാൻ കടമെടുക്കൽ. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ അനവധിയാണ്. ചെലവുകൾ നടത്താൻ കടമെടുക്കാതെ പറ്റില്ലെന്ന അങ്ങേയറ്റം ഗുരുതരമായ സ്ഥിതിയിലാണ് കേരളം. വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും ശമ്പളവും പെൻഷനും അടക്കമുള്ള ചെലവുകൾക്ക് വിനിയോഗിക്കേണ്ടി വന്നു. എല്ലാ മാസവും കടമെടുക്കേണ്ട സ്ഥിതി വിശേഷത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഈ സാമ്പത്തിക വർഷവും അവസാനിക്കുന്ന മാർച്ച് 31 മുൻപ് 6,400 കോടി രൂപ കടമെടുക്കാൻ സർക്കാർ തീരുമാനം. ചൊവ്വാഴ്ച 1,000 കോടി രൂപ കടമെടുക്കും. ശമ്പളവും പെൻഷനും വിതരണം ചെയ്യുന്നതിനായി ഈ മാസം അവസാനം 2,000 കോടി രൂപ വായ്പ വാങ്ങും. അടുത്ത മാസം 1,900 കോടിയും മാർച്ചിൽ 1,500 കോടിയും കടം വാങ്ങും. റിസർവ് ബാങ്ക് മുഖേനയാണ് കടമെടുപ്പ്. ഈ സാമ്പത്തിക വർഷം ഇതുവരെ 24,039 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കടമെടുത്തത്. 6,400 കോടി കൂടി കടമെടുക്കുന്നതോടെ ഈ സാമ്പത്തിക വർഷത്തെ ആകെ കടമെടുപ്പ് 30,439 കോടി രൂപയാകും. 2021-22 കിഫ്ബി അടക്കമുള്ള സ്ഥാപനങ്ങൾ വഴി കടമെടുത്ത 12,562 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പ് അവകാശത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരുന്നു. ഈ വർഷം മുതൽ 3,140 കോടി രൂപ വീതം 4 വർഷം കൊണ്ടാണ് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചിരിക്കുന്നത്. എന്തായാലും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. ഫെബ്രുവരിയിലും മാർച്ചിലും കടമെടുത്താൽ മാത്രമേ സർക്കാരിന് മുമ്പോട്ട് പോകാൻ കഴിയൂ. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണത്തിന് സർക്കാർ തയ്യാറെടുക്കുകയാണ്. അതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ജനുവരി 23 വീണ്ടും നിയമസഭ ചേരാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഡിസംബർ സമ്മേളനത്തിൻ്റെ തുടർച്ചയാകും സമ്മേളനം. 24-നോ 25-നോ ബജറ്റ് അവതരിപ്പിച്ചേക്കും. പൊതു ചർച്ചയ്ക്ക് ശേഷം ഫെബ്രുവരി അവസാനത്തോടെ വീണ്ടും ചേർന്ന് ബജറ്റ് പാസ്സാക്കാനാണ് ആലോചിക്കുന്നത്. വരുമാന വർധനയ്ക്ക് കടുത്ത നടപടികൾ കൈക്കൊള്ളേണ്ടി വരും. കോവിഡ് കാലത്തെ തകർച്ചയിൽ നിന്ന് സ്ഥിതി മെച്ചപ്പെട്ടെങ്കിലും വരുമാനത്തിൽ വലിയ വർധനയില്ല. GST നിന്ന് പ്രതീക്ഷിച്ചതൊന്നും ഇനിയും കിട്ടിയിട്ടില്ല. 2017 മുൻപ് സംസ്ഥാന സർക്കാർ നേരിട്ട് റിസർവ് ബാങ്ക് വഴി എടുക്കുന്ന കടം മാത്രമാണ് സംസ്ഥാന സർക്കാരിൻ്റെ കടമായി കണക്കാക്കിയിരുന്നത്. എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ, പ്രത്യേക ഉദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവ സംസ്ഥാന ബജറ്റ് വഴിയോ അവർക്ക് നിശേഷം നൽകിയ സംസ്ഥാന നികുതി, സെസ് തുടങ്ങിയവ വഴിയോ സ്വീകരിക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ കടമെടുപ്പായി പരിഗണിക്കുമെന്ന് 2017 കേന്ദ്രം വ്യവസ്ഥ കൊണ്ടുവന്നു. ഭരണഘടനയുടെ അനുച്ഛേദം 293(3) പ്രയോഗിച്ചായിരുന്നു ഈ നടപടി. സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പിനുമേൽ കേന്ദ്രത്തിനുള്ള അധികാരം നിർവചിക്കുന്നതാണ് ഈ അനുച്ഛേദം. 2017 കൊണ്ടുവന്ന വ്യവസ്ഥ ഈ സാമ്പത്തിക വർഷം മുതലാണ് കേന്ദ്രം പ്രയോഗിച്ചു തുടങ്ങിയത്. ഇതോടെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് തുകയിൽ 24,638 കോടി രൂപയുടെ കുറവുണ്ടാകുമെന്ന് മന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു.